നമസ്കാരം, റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം നെയ്മർ ജൂനിയർ നിലവിൽ അവധി ആഘോഷത്തിലാണുള്ളത്. നമുക്കറിയാം, കോപ്പ അമേരിക്ക ഫൈനലിൽ നെയ്മർ കളിച്ചിരുന്നുവെങ്കിലും ബ്രസീലിനെ കിരീട ജേതാക്കളാക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. പിന്നീട് നെയ്മർക്കും സഹതാരമായ മാർക്കിഞ്ഞോസിനും അവരുടെ ക്ലബ്ബായ പി എസ് ടി 20 ദിവസത്തെ അവധി അനുവദിക്കുകയായിരുന്നു. ഈ ഒരു അവധി പൂർത്തിയാക്കിയ ശേഷം നെയ്മറും മാർക്കിഞ്ഞോസും തിരിച്ചെത്തുക 2 ഓഗസ്റ്റിനായിരിക്കും. ഇതോടുകൂടി അവർക്ക് ട്രോഫി ഡെസ്ക് ചാമ്പ്യൻസ് ഫൈനൽ നഷ്ടമാവുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ UOL ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 1 ഓഗസ്റ്റിനാണ് ട്രോഫി ഡെസ്ക് ചാമ്പ്യൻസ് ഫൈനൽ നടക്കുന്നത്. ലില്ലിയാണ് പി എസ് ടിയുടെ എതിരാളികൾ. ഈ മത്സരമായിരിക്കും നെയ്മർക്കും അതുപോലെ തന്നെ മാർക്കിഞ്ഞോസിനും നഷ്ടമാവുക. നമുക്കറിയാം, ഇതിനോടകം തന്നെ 4 പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ പി എസ് ടി കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5-ാമത്തെ സൗഹൃദ മത്സരത്തിൽ സ്പാനിഷ് വമ്പന്മാരായ സെവിയയാണ് പി എസ് ടിയുടെ എതിരാളികൾ. അതിനുശേഷം 1 ഓഗസ്റ്റിനാണ് ട്രോഫി ഡെസ്ക് ചാമ്പ്യൻസ് ഫൈനലിൽ ലില്ലിക്കെതിരായ മത്സരത്തിൽ പി എസ് ടി കളത്തിലേക്ക് ഇറങ്ങുക. അതിനുശേഷം ലീഗ് 1 മത്സരങ്ങളാണ് പി എസ് ടിയെ കാത്തിരിക്കുന്നത്. 8 ഓഗസ്റ്റിന് നടക്കുന്ന മത്സരത്തിൽ ലീഗിലേക്ക് പുതുതായി യോഗ്യത നേടിയ ട്രോയസിനെയാണ് പി എസ് ടി നേരിടുക. ഈ മത്സരത്തിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയർ പി എസ് ടിക്ക് വേണ്ടി തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.